അപ്പൊ ഡിസൈൻ ഓഫ് ട്രാൻസിഷൻസിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ രണ്ടുതരം ട്രാൻസിഷൻ ഉണ്ട്, കോൺട്രാക്ഷൻ ട്രാൻസിഷനും ഉണ്ട്, എക്സ്പാൻഷൻ ട്രാൻസിഷനും ഉണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ കോൺട്രാക്ഷൻ ട്രാൻസിഷനിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ഇക്വേഷൻ ഇപ്പൊ മിത്രാസ് ഹൈപ്പർബോളിക് ട്രാൻസിഷൻ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡെപ്ത് ആണെങ്കിൽ നമുക്ക് എന്താണ് മിത്രാസ് ഹൈപ്പർബോളിക് ട്രാൻസിഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചതുർവേദീസ് എന്ന് പറഞ്ഞ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ രണ്ട് മൂന്ന് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് മിത്രാസ് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ മിത്രാസ് ട്രാൻസിഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബി എക്സ്. അപ്പൊ ഇതൊന്ന് നമ്മളൊരു ചിന്തിക്കണം. ഞാൻ ഇപ്പം വരയ്ക്കുകയാണ്, ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് കനാലിന്റെ വാട്ടർ. ഇനി നോക്കി, ഇത് 10 മീറ്ററാണ്, ഇവിടെ 20 മീറ്ററാണ്. പക്ഷെ നമുക്ക് ഈ കർവ് ഒരു പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് മറ്റുമാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കി, ഇവിടെ ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്, ഇങ്ങോട്ട് എക്സ് വാല്യൂസ് വരും, ഇങ്ങോട്ട് എക്സ് വാല്യൂ വരും. അപ്പൊ എക്സിന്റെ വാല്യൂ ഇവിടെ എന്താണ്? 0 ആയിരിക്കും. എക്സിന്റെ വാല്യൂ ഇവിടെ, ഇവിടെ നമുക്ക് എന്താണ് ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 10 മീറ്ററാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 0 തുടങ്ങി എക്സിന്റെ വാല്യൂ ഇവിടെ ഇവിടെ എത്തുമ്പോൾ എന്താണ് എക്സിന്റെ വാല്യൂ എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതിന്റെ വീതി എന്തുവായിരുന്നു? ബി ഈസ് ഈക്വൽ ടു 10 മീറ്റർ. നമുക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 10 ആകുമ്പോൾ, 10 മീറ്റർ ആകുമ്പോൾ ബിയുടെ വാല്യൂ എന്താവും? 20 മീറ്റർ ആവും. ഇവിടെ 20 മീറ്റർ ആണ് അല്ലേ, ഇവിടെ 20 മീറ്റർ ആണ് ഉള്ളത്, ഇവിടെ നമുക്കുള്ളത് 10 മീറ്റർ. ഈ രണ്ട് വാല്യൂസ് നമുക്കറിയാം, പ്രശ്നമില്ല. പക്ഷെ ഇത് വെച്ചുകൊണ്ട് ഇത് നമുക്കൊരു കർവ് പ്ലോട്ട് ചെയ്യണം. അപ്പൊ നോക്കി, ഇതിനകത്ത് എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ വീതി എന്താണ്? ബി എക്സ് ആയിട്ട് എടുക്കുക. അവിടുത്തെ വീതി എന്ന് പറഞ്ഞാൽ ബി എക്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ബി എക്സ് ഇസ് ഈക്വൽ ടു ബി എൻ ഇൻറ്റു ബി എഫ് ഇൻറ്റു എൽ എഫ് ഡിവൈഡ് ബൈ എൽ എഫ് ഇൻറ്റു ബി എൻ മൈനസ് എക്സ് ഇൻറ്റു ബി എൻ മൈനസ് ബി എഫ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണിത്. അപ്പൊ ഇത് നമ്മൾ ബി എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സെക്ഷന്റെ വീതി, അതായത് 20 മീറ്റർ ആണ്. ബി എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൂം ചെയ്തതിനു ശേഷം എത്ര വീതി ആയിരുന്നു? അത് 10 മീറ്റർ ആണ്. എൽ എഫ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ ആണ്, അതായത് ഇത്ര നമുക്ക് ഇവിടെ എത്രയാണ്? 10 മീറ്റർ. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ് ചെയ്യുക. അപ്പം ബി എം ബി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ഇൻറ്റു ബി എഫ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10, എൽ എഫ് എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡ് ബൈ എൽ എഫ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു ബി എൻ എന്ന് പറഞ്ഞാൽ 20 മൈനസ് എക്സ് ഇൻറ്റു ബി എൻ മൈനസ് ബി. അപ്പൊ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ് ചെയ്ത് ഇതിനൊന്ന് ചെറിയ രൂപത്തിലേക്ക് മാറ്റണം. അങ്ങനെ ചെറിയ രൂപത്തിലേക്ക് നമ്മൾ ആക്കുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താ? 2000 ഡിവൈഡഡ് ബൈ 200 മൈനസ് 10 എക്സ് എന്ന് പറഞ്ഞാൽ അതിന് വീണ്ടും ഫർദർ ആയിട്ട് വേണം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ. 200 ഡിവൈഡഡ് ബൈ 20 മൈനസ് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. 200 ഡിവൈഡഡ് ബൈ 20 മൈനസ് എക്സ് എന്ന് എഴുതുന്നു. അപ്പം ഇതിനകത്ത് എക്സ് 0 ആകുമ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 0. എക്സ് 0 ആകുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താവും? 200 ബൈ 20, വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് ബി എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 10 മീറ്റർ. ഇനി എക്സിനും അതേ കണക്ക് തന്നെ ഓരോ വാല്യൂസും ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ 10 വന്ന്, 2 ഇട്ട് കൊടുക്കുമ്പോൾ 11.1, 4 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 4 ഇട്ട് കൊടുക്കുമ്പോൾ 12.1. അതാണ് എക്സിന്റെ വാല്യൂ 10 ഇട്ട് കൊടുക്കുമ്പോൾ, എക്സിന്റെ വാല്യൂ 10 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് നാച്ചുറൽ വീതിയായ 20 മീറ്റർ കിട്ടുന്നു. അപ്പൊ ആ ഒരു കർവ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഈ പറഞ്ഞത്. മനസ്സിലാവും? സിമിലർലി നമ്മൾ എന്താണ് ഡിസൈൻ ഓഫ് ട്രാൻസിഷനകത്ത് എക്സ്പാൻഷൻ ട്രാൻസിഷൻ ഇതേ കണക്ക് തന്നെയാണ്. അപ്പൊ എക്സ്പാൻഷൻ ട്രാൻസിഷൻ ഇതേ കണക്ക് തന്നെയാണ്. ഉള്ളി ഡിഫറൻസ് ഈസ് ദാറ്റ് എക്സ് ഈ ഡയറക്ഷൻ എടുക്കുന്നു. അപ്പൊ എക്സ് 0 ഇവിടെ എന്താണ്? എക്സ് 0 ആയിരിക്കും. ഇങ്ങേറ്റം വരുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 15 പോകും. അവിടെ ലെങ്ത് ഓഫ് എന്താണ് എക്സ്പാൻഷൻ ട്രാൻസിഷൻ എത്രയായിരുന്നു? 15 ആയിരുന്നു. തൊട്ടും നമ്മൾ ചെയ്തത് എന്താണ്? കോൺട്രാക്ഷൻ ട്രാൻസിഷനാണ്. അപ്പൊ ഇവിടെയും ഇതേ ഫോമുല വെച്ച് ഉപയോഗിക്കുന്നു. ഇതേ കണക്ക് നമ്മൾ ഫൈനൽ ഇക്വേഷൻ വരുന്നു. ആ ഫൈനൽ ഇക്വേഷൻ നമ്മൾ എന്താണ് എക്സും കൂടെ പ്ലോട്ട് ചെയ്തുകൊണ്ട് എക്സും ഫൈനൽ ഇക്വേഷനും കൂടെ പ്ലോട്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ വാല്യൂസ് ഇതാണ് കിടക്കുക. ഇത്രയും വാല്യൂ ഒന്നും വേണമെന്നില്ല. 0, 3, 6, 9, 12, 15 ഇത്രയും ചെയ്താലും കുഴപ്പമില്ല. 15 ആകുമ്പോൾ നാച്ചുറൽ എടുത്താവും, മറ്റേതാകുമ്പോൾ 0. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക്, ബാക്കി ഇടയ്ക്കുള്ള വാല്യൂസ് നിങ്ങൾ കയ്യിൽ കരുതി വെച്ചേക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ അതോടുകൂടി കഴിഞ്ഞ് ഡിസൈൻ ഓഫ് ടഫ് ആണ്. ഇതൊരിക്കലും ഒരു ഡിസൈൻ അല്ല, നമ്മൾ ആ ഒരു സെക്ഷൻ വെച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം പറയുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡിസൈൻ ഓഫ് ടഫ് ആണ്. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനത് വായിക്കാം. അപ്പൊ ഇതിനകത്ത് ഫിഗറിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു മൊത്തത്തിൽ എന്താണ്, ഒരു വീതി ഉണ്ടായിരുന്നു, അതിന് രണ്ട് കമ്പാർട്ട്മെന്റ് ആക്കുന്നു. രണ്ട് കമ്പാർട്ട്മെന്റ് ആക്കിയിട്ട് ഓരോ കമ്പാർട്ട്മെന്റ് 5 മീറ്റർ 5 മീറ്റർ കൊടുക്കുന്നു. അതിന്റെ ഇടയ്ക്കുള്ള വോളിന് 0.3 മീറ്റർ അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുന്നു. എക്സ്റ്റീരിയറിലുള്ള രണ്ട് വോളും എന്താണ് 0.4 അല്ലെങ്കിൽ 40 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുന്നു. താഴത്തെ സ്ലാബിന് 0.4 മീറ്റർ തിക്നെസ് ഉണ്ട്. ഫ്രീ ബോർഡ് ഒരു 0.6 കൊടുക്കുന്നു. ഇനി കമ്പാർട്ട്മെന്റ്, ഇത് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാനുള്ള ചാൻസ് ആണ്. ബാക്കിയെല്ലാം ഇതിനകത്ത് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സോ, ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദി ഡ്രെയിൻ, കനാലിന്റെ ബെഡ് ഒരു ഇതുണ്ട്, ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒരിക്കലും തട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അക്വഡക്ട് എടുത്തത്. ആദ്യമേ പറഞ്ഞതാണ്, ഇനി ഡിസൈൻ ഓഫ് ടഫ് ആണ്. അപ്പൊ ഡിസൈൻ ഓഫ് ടഫിന് ദ ടഫ് ഷാൾ ബി ഡിവൈഡ് ഇൻ ടു ഈക്വൽ കമ്പാർട്ട്മെന്റ്സ് ഓഫ് 5 മീറ്റർ ഈച്ച് ആൻഡ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇന്റർമീഡിയറ്റ് വോൾ ഓഫ് 0.3 മീറ്റർ തിക്നെസ്. ദ ഇൻസ്പെക്ഷൻ റോഡ് ഷാൾ ബി കാരിഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ലെഫ്റ്റ് കമ്പാർട്ട്മെന്റ്. ഇവിടെ ലെഫ്റ്റിലാണോ കിടക്കുന്നത്? ഇത്
അല്ല റൈറ്റിലാണല്ലേ, പക്ഷേ അതിപ്പോ വരച്ചിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എ ഫ്രീ ബോർഡ് ഓഫ് 0.6 meter എബോവ് ദ നോർമൽ വാട്ടർ ഡെപ്ത് ഓഫ് 1.5 meter ഇസ് പ്രൊവൈഡഡ്. അപ്പോൾ എന്താണ് ടോട്ടൽ വാട്ടർ ഡെപ്ത് എന്ന് പറയുന്നത് വാട്ടർ ഡെപ്ത് പ്ലസ് 0.6 വിച്ച് ഇസ് ഈക്വൽ ടു 2.1 meter. അതായത് ഈ റോഡിന്റെ ബോട്ടം മുതൽ ഇവിടം വരെ എത്ര വരുന്നു, 2.1 meter വരുന്നു. എന്റെ സെക്ഷൻ അപ്പി കൺവേർട്ടിന് മോണോലിത് റീൻഫോഴ്സ് കോൺക്രീറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് ഇതിൽ നിന്ന് വാട്ടർ ബോൾസിന്റെ തിക്നസ് 0.4 meter, ബോട്ടം ഓഫ് സ്ലാബ് ഈ ട്രഫിന്റെ ഈ തിക്നസ് സ്ലാബിന്റെ തിക്നസ് 0.4 meter എന്ന് പറഞ്ഞ് നമ്മളത് ഇത് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇനി ലെഫ്റ്റ് റൈറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കി, ഇതാണ് നമുക്ക് നിങ്ങൾക്ക് വരയ്ക്കേണ്ട ഫിഗർ ഇതാണ്. അപ്പോൾ വരയ്ക്കേണ്ട ഫിഗർ ഇപ്പൊ ഇതിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വരച്ചിട്ടുണ്ട്. അതിന്റെ വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം ഇതിനകത്ത് നോക്കേണ്ടത്, വെള്ളം ഒഴുകുന്ന ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ ഒഴുകിയാണ് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് വെള്ളം ഒഴുകി പോകുമ്പോൾ നിങ്ങൾ വെള്ളത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നു വിചാരിക്കുക. നിങ്ങൾ വാട്ടറിന്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ വാട്ടറിന്റെ കൊനാലിന്റെ വാട്ടറിന്റെ കൂടെ നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒന്നോ നിങ്ങൾ സഞ്ചരിക്കുകയാണെന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലെഫ്റ്റ് കമ്പാർട്ട്മെന്റ് ഉണ്ട്, റൈറ്റ് കമ്പാർട്ട്മെന്റും ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് കമ്പാർട്ട്മെന്റ് ഒന്ന് ഇതാവും, റൈറ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇതുവോ ഇല്ലേ, ലെഫ്റ്റ് കമ്പാർട്ട്മെന്റ് റൈറ്റ് കമ്പാർട്ട്മെന്റ് അങ്ങോട്ട് ഒഴുകുമ്പോൾ അത് മനസ്സിലുണ്ടല്ലോ. ഇനി നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് എതിരെ നിൽക്കുകയാണ്. എതിരെ നിന്നിട്ട് അത് അപ്പം എന്താണ് അവിടെ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണോ, നമ്മൾ സെക്ഷൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ സെക്ഷൻ എ എന്ന് പറഞ്ഞ ഇവിടെ സെക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾ എവിടെയാണ് കാണുന്നത്, നിങ്ങൾ വലതുവശത്ത് ആ സുഹൃത്തിന്റെ വലതുവശത്ത് കൂടെ അല്ലേ വരുന്നത്. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വരുന്ന ഇതിലേ കൂടെയാണ്. ഇത് അയാളുടെ ഇടത്തും വലത്തും ഇതാണ്, എന്റെ ഇടത്തും വലത്ത് ഇതും ഇതുമാണ്. പക്ഷെ ഞാൻ അതിലേ കൂടെ വരുമ്പോൾ അയാളെ വലത് സൈഡിൽ കൂടെ വരുന്നതായിട്ടല്ലേ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യൻ റോഡ്സിലൂടെ നമ്മൾ വാഹനം ഓടിക്കുന്നത് നമ്മൾ ഇടത്തെ സൈഡിൽ കൂടെ, പക്ഷേ എതിരെ വരുന്ന ആൾ നമ്മളെ കാണുന്നത് അയാളുടെ ഏത് സൈഡിൽ കൂടെയാണ്, വലതേ സൈഡിൽ കൂടെ. അതേ കണക്ക് തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. അതിൻ്റെ സെക്ഷൻ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെയും കാണിച്ചിട്ടുണ്ട്, സൂം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്താ ഇവിടെ വലതേ സൈഡിൽ തന്നെയാണ് റോഡ് വരുന്നത്. അതിൻ്റെ ഫിഗർ എൻലാർജ്ഡ് വ്യൂ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടോ. ഇവിടെ എന്താണ് റോഡ് വേ എന്ന് പറയുന്നത് വലതുവശം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളെന്താണ് ആ സ്റ്റെപ്പിൽ ഇവിടെ എന്താണ് നമുക്ക് വലതുവശം വരയ്ക്കേണ്ടി വന്നത്, ഇവിടെ റൈറ്റ് സൈഡ് വന്നത്, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വഡക്റ്റിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നിങ്ങൾ ക്ലോസ്റ്റ് ലൈനേജ് വർക്കിനകത്ത് അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് സെക്ഷൻ ഏറ്റവും എളുപ്പമുള്ള ഡിസൈനാണെന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് അക്വഡക്റ്റ് എന്ന് പറയുന്നത്, മനസ്സിലായോ.